ഏതൊരു ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾക്ക് താല്പര്യം വരുന്നത് അതിൻ്റെ പാസ് റിട്ടേൺ നന്നാവുന്ന സമയത്താണ് ഇപ്പോൾ ഗോൾഡിൻ്റെ സമയമാണ് അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു ഗോൾഡിൽ നല്ല അതിൽ എത്ര റിട്ടേൺസ് കിട്ടും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഇതൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ജാക്സൺ ഡേവിഡ് വെൽക്കം അഗെയിൻ ടു നാവിയോൺ വെൽത്ത് എഡ്യൂക്കേഷൻ നമ്മുടെ മറ്റു വീഡിയോസിൻ്റെ കാര്യത്തിൽ ഇന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഗോൾഡ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് എത്ര കണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ജ്വല്ലറി അല്ലെങ്കിൽ അതായത് ആഭരണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബോണ്ടുകളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ഏതാണ് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് അവസാനം വരെ തീർച്ചയായിട്ടും കാണാം ഗോൾഡ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല റിട്ടേൺ ഉണ്ടോ എന്നുള്ള തന്നെയാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ നേരത്തെയുള്ള പല വീഡിയോസിലും അത് ഡിസ്കസ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ വീഡിയോസ് എല്ലാം എടുത്ത് കാണുക സെറ്റൽ ലൊക്കേഷൻ്റെയും ബാക്കി ബേസിക്സിൻ്റെ ഒക്കെ പല വീഡിയോസും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നൊരു ചാനലാണ് ഇത് നമ്മുടെ പത്താമത്തെ വീഡിയോ ആണ് പത്താമത്തെ വീഡിയോ ആയിട്ടുള്ളൂ ഇപ്പോഴും പക്ഷേ എല്ലാ വീഡിയോസും റെഫറൻസ് വീഡിയോസ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഐഡിയാസും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാനും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റിയ വീഡിയോസാണ് ഈ ചാനലിനെ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ബെൽ ആക്കൻ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കുക നമ്മൾ ലോങ് പീരിയഡ് റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന് അത്ര ഗംഭീര റിട്ടേൺസ് ഒന്നും ഇല്ല എന്നുള്ള നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ഒരു ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു നയൻ പെർസെൻറ്റേജ് ആണ് പ്രത്യേകിച്ച് ഫോർട്ടി ഇയേഴ്സിലെ നയൻ ആണ് ഇന്ത്യൻ ഗോൾഡിൻ്റെ റിട്ടേൺ ഇൻ്റർനാഷണൽ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും വളരെ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം ഉണ്ടാവുന്നത് ഏത് വീട് നോക്കിയാലും അങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഇന്ത്യൻ റിട്ടേൺസ് ഇൻ്റർനാഷണൽ റിട്ടേൺസിനേക്കാൾ വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിൻ്റെ കാരണം ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ത്യൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ വളരെ കുറച്ച് ഫാക്ടേഴ്സേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻറ്റർനാഷണൽ ഗോൾഡ് പ്രൈസസ് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു മേജർ ഫാക്ടറും കൂടി ഉണ്ട് കറൻസി വാലുവേഷൻ ആണത് റുപ്പി ഡോളർ റേറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ നയൻറ്റീൻ എയ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് രൂപ കഴിഞ്ഞാൽ ഒരു ഡോളർ കിട്ടുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് സെവൻറ്റി സിക്സ് റുപിയുടെ മോൾ കൊടുത്താലാണ് നമുക്ക് ഇപ്പോൾ ഒരു ഡോളർ കിട്ടുന്നത് അപ്പോൾ അത്രയും രൂപയുടെ മൂല്യം ഇടിഞ്ഞത് നമുക്ക് സ്വർണത്തിൻ്റെ വിലയുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് ഇൻക്രീസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ നയൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയിട്ടുള്ളത് യു എസ് ൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ രണ്ടര പെർസെൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ഒക്കെയാണ് അതിൻ്റെ ലോങ് ടേം റിട്ടേൺസ് നിൽക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റാണ് ഈ പറഞ്ഞ ഫോർട്ടി ഇയേഴ്സിലുള്ളത് നമ്മൾ നേരത്തെ അസെൽ ലൊക്കേഷൻ്റെ കേസിൽ പറഞ്ഞ എക്സാമ്പിൾ അതിൻ്റെ ഞാൻ ഈ ഫോർട്ടി ഇയേഴ്സിൻ്റെ കേസ് എടുക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ഒട്ടും ഇങ്ങോട്ട് അത് സമയത്ത് ഗോൾഡ് ഒരു പ്രൈസ് കൂടിയ സമയമായിരുന്നു അതുകൊണ്ട് കമ്പാരിറ്റീവലി കുറച്ച് റിട്ടേൺ കുറഞ്ഞൊരു പീരീഡാണ് പക്ഷെ മറ്റ് പീരീഡിൽ നോക്കിയാലും വലിയ വ്യത്യാസമൊന്നും അതിനകത്ത് കാണാൻ പറ്റില്ല ഇൻഫ്ലേഷനേക്കാൾ കുറച്ച് കൂടുതൽ അതാണ് ടിപ്പിക്കലി ഗോൾഡിന് നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ചില പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് പീരീഡിൽ ഗോൾഡിന് സീറോ റിട്ടേൺ അല്ലെങ്കിൽ വളരെ മോശം റിട്ടേൺസുള്ള ഉണ്ടാവും കാരണം അതും മറ്റ് അസ ക്ലാസസ് പോലെ ഒരു സൈക്ലിക്കൽ നേച്ചർ അതിനുണ്ട് അതിൻ്റെ ലോങ് ആണ് പലപ്പോഴും പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ സൈക്കിൾ വലിയ സൈക്കിൾസാണ് ഗോൾഡിൻ്റെ അകത്തുണ്ടാവുക ഇപ്പോൾ നയൻറ്റി ഫൈവ് തൊട്ട് ടു തൗസൻഡ് നയൻറ്റി സിക്സ് തൊട്ട് ടു തൗസൻഡ് ഫൈവ് വരെയുള്ള പീരീഡിലൊക്കെ ഇന്ത്യൻ ഗോൾഡ് പ്രൈസിൽ വന്നിട്ട് വളരെ മാർജിനൽ ഗെയിൻസ് ആണ് ആ സമയത്ത് വന്നിട്ട് ആനുവലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു പെർസെൻറ്റേജ് ഒക്കെ ഗെയിനേ ആ സമയത്ത് വന്നിട്ടുള്ളൂ ജ്വല്ലറി ഒക്കെ വാങ്ങിച്ച് അതിനെ പണിക്കൂലി കൊടുത്തിട്ടുള്ള ആളുകളെ സമയത്തോളം പലപ്പോഴും നഷ്ടം വന്നുണ്ടാകും പത്ത് വർഷം ഹോൾഡ് ചെയ്തിട്ട് ടു തൗസൻഡ് ട്വൽവ് തൊട്ട് ടു തൗസൻഡ് എയ്റ്റീൻ എൻഡ് വരെയുള്ള പീരീഡ് ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് സീറോ റിട്ടേൺസ് ആയിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലത്തെ വലിയ റിട്ടേൺസ് എപ്പോഴും കിട്ടുന്നു വിചാരിച്ചിട്ടാണോ തീർച്ചയായിട്ടും അല്ല പക്ഷേ ഇപ്പോഴത്തെ പോലത്തെ ഒരു സാഹചര്യങ്ങൾ നേരിടാൻ നല്ലൊരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ് എന്നുള്ളതുകൊണ്ടാണ് ഒരു സോഷ്യൽ ക്രൈസിസ് വരുമ്പം അല്ലെങ്കിൽ ഒരു വാർ വരുമ്പോൾ ഒരു ഇക്കണോമിക് സിറ്റുവേഷൻ ഒരു ക്രൈസിസ് വരുമ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ പലപ്പോഴും അല്ല ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട് ആ സമയത്ത് നമുക്ക് മറ്റുള്ള അസറ്റ് ക്ലാസസിൻ്റെ അല്ലെങ്കിൽ മറ്റ് അസെറ്റസിൻ്റെ ഒക്കെ വില കുറയുമ്പോൾ റിട്ടേൺസ് കുറയുമ്പോൾ ഗോൾഡിൻ്റെ റിട്ടേൺസ് കൂടും ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ള പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഗോൾഡ് നമ്മൾ ഒരു ഇൻഷുറൻസ് പോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ടെൻ പെർസെൻറ്റ് ഓഫ് അസെറ്റ് അസറ്റ്സിനകത്തൊരു അലൊക്കേഷനിൽ നമ്മൾ ടെൻ എങ്കിലും അതിന് അലോക്കേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ചിലർക്കെങ്കിലും അതിനേക്കാൾ ഹയർ അലോക്കേഷൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതിൽ തിരക്കിട്ടില്ല പക്ഷേ ഇപ്പോൾ ഓടിപ്പോയിട്ട് വാങ്ങിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ വെച്ചിട്ട് ഗോൾഡിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഏറ്റവും നല്ലത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ഒരു ബോട്ടം ലെവൽ വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് കൂട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ആലോചിക്കുന്ന സമയത്ത് അതിന് നല്ല ക്ഷമ വേണം ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറയാം പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എസ് ഐ പി എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ കുറേശ്ശേ ഇൻവെസ്റ്റ് ചെയ്യുന്നു നല്ലൊരു സ്ട്രാറ്റജി ആണ് ഇനി ഒരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവുന്നത് എത്ര ഫ്യൂച്ചർ റിട്ടേൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിന് ഈ പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റസ് ക്ലാസിലുള്ള പോലെ തന്നെ നമ്മൾ ഏത് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻറ്റർനാഷണൽ റോഡ് പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ റുപ്പി ഇനി അങ്ങനെ മൂവ് എന്നുള്ളതാണ് അത് പൊട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊരു ഫാക്ടറാണ് അത് പക്ഷേ ഇപ്പം നമ്മൾ ലാസ്റ്റ് ടെൻ ഇയർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കിട്ടിയ റിട്ടേൺസിൻ്റെ വലിയൊരു ശതമാനം റുപ്പിന്ന് കിട്ടിയിട്ടാണ് അതായത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ റു രൂപയുടെ മൂല്യം കിട്ടിയിട്ടാണ് നമ്മുടെ റിട്ടേൺസ് ഇപ്പം നമുക്ക് മെയ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ ഒരു ഗോൾഡിൻ്റെ ഒരു നല്ല ഹൈ റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഇയർ റിട്ടേൺ ലെവൻ പോയിന്റ് ഫൈവ് പെർസെൻ്റ് അടുത്തുണ്ട് പതിനൊന്നര പെർസെൻ്റ് അടുത്ത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതേ സമയം തന്നെ ഇന്റർനാഷണൽ റിട്ടേൺസ് എത്രയുണ്ട് മൂന്നര പെർസെൻറ്റേ ഉള്ളൂ അതിൻ്റെ കാരണം എന്താണ് രണ്ടായിരത്തി പത്തിൽ നമുക്ക് റുപ്പി നാൽപ്പത്തിയഞ്ചുണ്ടായിരുന്നത് അഗെയിൻസ്റ്റ് ഡോളർ ഫോർട്ടി ഫൈവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് റുപ്പി ഡോളർ റേറ്റ് നമുക്ക് സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സിലേക്ക് താന്നിട്ടുണ്ട് അല്ലെങ്കിൽ റുപ്പിയുടെ വാല്യൂ അത്രയും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇനിയും കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ റിട്ടേൺസ് കിട്ടും ഹയർ റിട്ടേൺസ് കിട്ടും നല്ല സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ല റുപ്പി ഡോളർ റേറ്റ് ഇനി കാര്യമായിട്ട് വ്യത്യാസം വരുന്നില്ല അല്ലെങ്കിൽ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺസ് ഇനി കുറവായിരിക്കും ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും ട്രഡീഷണലി നമ്മൾ ശീലമുള്ളതും നമ്മൾ ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് ആഭരണങ്ങളായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ഗുണം പറയും അതാണിയാം നാലോ നാല് പേർ കാണുന്ന വലിയൊരു ബെനിഫിറ്റ് അതിനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത് പ്ലഡ് ചെയ്യാൻ വളരെ എളുപ്പമാന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ കാണുന്ന ഒരു ഗുണം അത് പണയം വെക്കാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലോൺസ് കിട്ടും സത്യമാണ് നമുക്കത് എനിക്ക് തോന്നുന്നു മറ്റോ ഓപ്ഷൻസിലൊന്നും അത്ര ഈസി അല്ല ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗോൾഡ് ലോൺ കമ്പനീസിനോ ബാങ്കിൽ നിന്നോക്കെ നമുക്ക് പണയം വെച്ച് പൈസ കിട്ടാനായിട്ട് സാധിക്കും അതിൻ്റെ റേറ്റ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പേറ്റീവ്ലി മറ്റു ലോൺസിനെ അപേക്ഷിച്ച് കുറവാണ് പക്ഷേ എന്താണ് അതിൻ്റെ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വലിയ മേക്കിംഗ് ചാർജ് പലപ്പോഴും ഉണ്ട് ഒരു പണിക്കൂലി ഉണ്ടാവും അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ത്രീ പെർസെൻറ്റേജ് പണിക്കൂലിയൊക്കെ ഉണ്ട് ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ടിപ്പിക്കലി നമുക്കൊരു എയിറ്റ് അല്ലെങ്കിൽ ടെൻ ഒക്കെ പണിക്കൂലി ഉണ്ടാവും അതിൻ്റെ പുറത്ത് നമുക്കൊരു ത്രീ പെർസെൻറ്റേജ് ഗോൾഡിൻ്റെ മുകളിൽ ജി എസ് ടി ഉണ്ട് പിന്നെ ഈ പണിക്കൂലിയുടെ മുകളിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ജി എസ് ടിയുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറ് പെർസെൻറ്റും നോർമലി ഒരു ടെൻ പെർസെൻറ്റേജും ഗോൾഡിന് നമുക്ക് കോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനാഭരണമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അണ്ടർസ്റ്റാൻഡബിൾ പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആംഗിൾ നോക്കുമ്പോൾ ഈ ടെൻ പെർസെൻറ്റേജ് കോസ്റ്റ് വലിയൊരു പ്രശ്നമാണ് ഇനി അത് വാങ്ങിച്ചിട്ട് ഒരുപാട് കാലം അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ വലിയ കുഴപ്പമില്ല പക്ഷേ ടിപ്പിക്കലി ആളുകൾ എന്താ ചെയ്യുന്നത് ഇതൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ കുറെ കുറെ കാലമായില്ലേ അപ്പോൾ ഫാഷൻ മാറിപ്പോകും ആളുകളുടെ രീതികൾ മാറിപ്പോവും ഇടുന്ന ആഭരണങ്ങളുടെ നേച്ചർ മാറിപ്പോവും കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടാവും കുറച്ച് ചളങ്ങിയിട്ടുണ്ടാവും ശോഭ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് മാറ്റി വാങ്ങിക്കാൻ വാങ്ങിക്കാതെയായിരിക്കും കുറച്ച് ആൻറ്റി ഗോൾഡ് ഒക്കെ അതുപോലെ തന്നെ സൂക്ഷിക്കും പഴയ കാലത്തുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ ടിപ്പിക്കലി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ ചേർണിങ്ങിന് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും നമുക്ക് കഴിഞ്ഞി ടെൻ പെർസെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജ്വലറി ഒട്ടും നല്ലൊരു അല്ല ഈ ലോങ് ടേം റിട്ടേൺ ഒക്കെ നേരത്തെ പറഞ്ഞ എയ്റ്റ് ഒക്കെ ഇതുപോലെ ഒരു നാലഞ്ച് പ്രാവശ്യം മാറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സീറോ അല്ലെങ്കിൽ അതിൻ്റെ വളരെ അടുത്തേക്കോ അല്ലെങ്കിൽ ടു പെർസെൻ്റ് ത്രീ പെർസെൻറ്റേറ്റൊക്കെ കുറഞ്ഞു പോയ കേസുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലതല്ലേ ഗോൾഡ് ബാറുകളും കോയിനുകളും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പണയം വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാണ്ട് മേക്കിംഗ് ചാർജസ് കമ്പാരിറ്റീവലി വളരെ കുറവായിരിക്കും അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാവും അപ്പോൾ അതിന് ഈ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് അതായത് അതിനകത്തും ട്രാൻസാക്ഷൻ ചാർജ് കുറച്ചുണ്ട് പിന്നെ ടാക്സേഷൻ ഉണ്ട് ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും ആക്ച്വലി വിൽക്കുമ്പോഴും നമുക്ക് അതിന് ടാക്സേഷൻ അപ്ലിക്കബിൾ ആണ് ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻസിലും ലിക്വിഡിറ്റി ഒരു പ്രശ്നമാണ് ആക്ച്വലി ഇത് വിറ്റിട്ട് നമ്മൾ ക്യാഷായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല എക്സ്ചേഞ്ച് ചെയ്യാൻ എല്ലാവർക്കും സന്തോഷമാണ് ഏത് ജ്വല്ലറി പോലും ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും ചില ജില്ലറീസ് ഒക്കെ അവരുടെ കോയിൻസും അല്ലെങ്കിൽ ജ്വല്ലറി വാങ്ങിച്ചിട്ട് നമുക്ക് ക്യാഷ് തരുന്ന ആളുകളുണ്ട് പക്ഷേ അതും ചില സമയത്ത് അത് സാധിക്കില്ല ഇപ്പോഴത്തെ പോലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഈവൻ ഗോൾഡ് പ്രൈസ് കുറയുന്ന സമയത്തോ അല്ലെങ്കിൽ ഗോൾഡിൽ വലിയ വളറ്റിയില്ല സമയത്തോ പലപ്പോഴും അവർ അത് നമുക്ക് സെൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ഈ പറഞ്ഞ രണ്ടും ശരിക്കും ഫിസിക്കൽ ഓപ്ഷൻസ് ആണ് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ലോക്കറോ അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ കുറവുണ്ട് ബാങ്ക് ലോക്കറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഫിസിക്കൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി അതല്ല ഇപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫിനാൻഷ്യൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യാം ഫിനാൻഷ്യൽ അസറ്റായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഇറങ്ങിയതും അത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അത് മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഒരു വകഭേദ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് പോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇത് വാങ്ങി വയ്ക്കുകയാണ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വഴിക്ക് നമ്മൾ ഡി മാറ്റിലേക്കാണ് ഇത് വാങ്ങിക്കുകയും വയ്ക്കുകയും ചെയ്യുന്നത് ഇ ടി എഫുകൾ ആണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതിനകത്ത് അതിനകത്ത് അണ്ടർലൈങ് അസറ്റിനി വല്ല ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെയാണോ പണ്ട് ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ ഓയിലിപ്പോൾ അടുത്ത ദിവസങ്ങളുണ്ടായ പോലെ അതിൻ്റെ വാല്യൂ സീറോ ആയി പോകുക അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും പേടിക്കേണ്ടില്ല ഇന്ത്യൻ സിസ്റ്റത്തിൽ അവരും ഫിസിക്കൽ ഗോൾഡ് തന്നെയാണ് വാങ്ങിച്ച് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റിയെ പറ്റി വല്ലാതെ ഒന്നും ബോധറിയിണ്ട ഇ ടി എഫുകളുടെ ഒരു പോരായക എന്ന് പറയുന്നത് അതിൽ നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് ലിക്വിഡിറ്റി ഉണ്ട് ടിപ്പിക്കലി പക്ഷേ പ്രൈസ് അതിൻ്റെ ആക്ച്വലി നമുക്ക് കിട്ടുന്ന വിലയും റിയൽ ഗോൾഡിൻ്റെ വാല്യൂ തമ്മിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഓരോ ദിവസം അവർ എ ബി എന്ന് പറഞ്ഞിട്ട് അത് നെറ്റ്വെസ്റ്റൽ വാല്യൂ പബ്ലിഷ് ചെയ്യും അതാണ് ശരിക്കും അതിൽ ഗോൾഡിന്റെ വാല്യൂ പക്ഷേ ആക്ച്വലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന റേറ്റും ഈ റേറ്റും തമ്മിൽ പലപ്പോഴും ഡിഫറന്റ് ആവാറുണ്ട് അതിനെ ശരിക്കും ഓവർകം ചെയ്യാനാണ് മാർക്കറ്റ് മേക്കിംഗ് സിസ്റ്റം ഉള്ളത് പക്ഷെ അൺഫോർച്യുനേറ്റലി ഇന്ത്യയിൽ നമുക്ക് ഇപ്പോഴും സക്സസ്ഫുമായിട്ട് ആ സിസ്റ്റം ഇപ്പോഴും നമുക്ക് അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഇ ടി എഫുകൾക്ക് അങ്ങനെ ഡ്രോ ബാക്ക് ഉണ്ട് പിന്നെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട് ഇ ടി എഫുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു പോയിന്റ് ഫൈവ് ടു പോയിന്റ് എയ്റ്റ് ഒക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ വരിക നേരത്തെ പറഞ്ഞ കുറച്ച് ഡിഫിക്കൽസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഫണ്ട് ഓഫ് ഫണ്ടുകൾ ലോഞ്ച് ചെയ്തു ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ടുകൾ ഉണ്ട് അവരെന്താ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് എമൗണ്ട് എടുക്കുന്നു അതൊരു ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അതേ സിസ്റ്റത്തിലാണ് അത് ഫോളോ ചെയ്യുന്നത് ഡിമാറ്റ് അക്കൗണ്ടൊന്നും വേണ്ട മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ വാങ്ങിക്കാം എന്നിട്ട് ഈ എമൗണ്ട് അവർ തിരിച്ച് ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെയും അൾട്ടിമേറ്റ്ലി ഇത് പോകുന്നത് ഫിസിക്കൽ ഗോൾഡിൽ തന്നെയാണെന്നുള്ളൊരു സേഫ്റ്റി അതിനകത്തുണ്ട് നേരത്തെ പറഞ്ഞ പ്രശ്നം അതായത് നമ്മൾ വെക്കുന്ന സമയത്ത് എൻ എ വി വേറെ പ്രൈസ് വേറെ എന്നുള്ള പ്രശ്നം അതിനകത്ത് ഇല്ല കറക്റ്റ് എൻ എ വിയിൽ തന്നെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് സെൽ ചെയ്യാൻ പറ്റും അപ്പോൾ ലിക്വിഡിറ്റി അതായത് പ്രാക്ടിക്കലി ലിക്വിഡിറ്റി വളരെ ഹൈ ആണ് വളരെ ഫെയർ ആണ് എന്ന് വിചാരിക്കാം ഇ ടി എഫുകൾക്കുള്ളൊരു ഡ്രോ ബാക്ക് തന്നെ ഇതിനു കൊണ്ട് കുറച്ച് കൂടുതലുണ്ട് കാരണം എക്സ്പെൻസ് റേഷ്യുണ്ടാവും ഇ ടി എഫിൻ്റെ എക്സ്പെൻസ് റേഷ്യുണ്ട് പുറമേ ഫണ്ട് ഓഫ് ഫണ്ടിൻ്റെ ചെറിയൊരു എക്സ്പെൻസ് റേഷൻ കൂടി ഇതിനകത്ത് കൂടും രണ്ടും കൂടി ചേർക്കുമ്പോൾ ഏകദേശം വൺ പെർസെൻറ് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഒക്കെയാണ് ടിപ്പിക്കലി വരിക അവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിലൊക്കെ ഇനി ഒരു പോയിന്റ് എയ്റ്റ് ഒക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് അപ്പോൾ ഈ എക്സ്പെൻസ് റേഷ്യോ ഇതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ നേരത്തെ മറ്റ് അസറ്റ് ക്ലാസ് മറ്റ് ഓപ്ഷൻസിലുള്ള പോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് വരികയും ചെയ്യുന്നുള്ളത് ആലോചിക്കും മറ്റൊരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഒരു ടെക്നിക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ ഗോൾഡാണ് ഇപ്പോൾ പേടിഎം ഫോൺ പേ അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ് നമുക്ക് ഒരു രൂപയ്ക്ക് തൊട്ട് മോൾഡ് എത്ര വേണമെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാം എഗെയിൻ അവിടെയും അതിൻ്റെ അണ്ടർലൈങ് അസെറ്റ് ഫിസിക്കൽ തന്നെയാണ് അപ്പോൾ ആ ആസ്പെക്റ്റിൽ പേടിക്കാനുള്ളതില്ല അതിലും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതിന് ഈ ഈ കാര്യത്തിലും പലപ്പോഴും ഉണ്ട് കാരണം അതിനകത്തൊരു കോസ്റ്റ് എലമെൻ്റ് ഉണ്ട് അതിനകത്തൊരു ഹോൾഡിംഗ് ചാർജ് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ മിക്കവാറും ഒരു ഹോൾഡിംഗ് ചാർജസ് അവർ വാങ്ങിക്കുന്നുണ്ട് ഒരു പോയിൻറ്റ് ഫൈവ് ഒക്കെ ആനുവലി വരാവുന്ന രീതിയിൽ അത് ചില കേസുകൾ ഫിഫ്ത് ഇയർ ചില കേസുകൾ സെവൻ ഇയർ കഴിഞ്ഞാലേ വാങ്ങിക്കുന്നുള്ളൂ അത്രയും നല്ല കാര്യമാണ് പക്ഷേ അതിലും ഇത് ഫിസിക്കൽ ഗോൾഡ് പോലെ വാങ്ങിക്കുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ടാക്സേഷൻ ഇവിടെ ജി എസ് ടി മറ്റു ടാക്സേഷൻ ഇതിനകത്ത് അപ്ലിക്കബിൾ ആണ് ഇനി നമ്മൾ പറഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷൻസിനേക്കാളും നല്ലൊരു ഓപ്ഷൻ നാലാമത്തെ മാമത്തെ ഒരു ഓപ്ഷൻ അവസാനത്തെ ഓപ്ഷൻ ഉണ്ട് അത് സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് അത് ആർ ബി ഐ ആണത് ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് സേഫ്റ്റിയെ പറ്റി ഒന്നും പേടിക്കേണ്ട അതിനകത്ത് ഫിസിക്കൽ അസറ്റ് ഇല്ല ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസറ്റ് എവിടെയും നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല പക്ഷെ സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരൻറ്റിയാണ് നമ്മൾ എത്ര യൂണിറ്റ് വാങ്ങിച്ചോ ആ യൂണിറ്റ് ഒരു ഗ്രാം വെച്ചിട്ടാണ് അത് വാങ്ങിക്കുന്നത് എത്ര ഗ്രാമുണ്ടോ അത്രയും ഗ്രാമിൻ്റെ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് റിഡംഷൻ വരുന്നത് ആ എട്ട് ആ റിഡംഷൻ വരുന്ന ഡേറ്റിനെ നമുക്കതിൻ്റെ വാല്യൂ സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് തന്നെ തരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ ി ഫിസിക്കൽ ഗോൾഡ് വാങ്ങി സൂക്ഷിച്ച് ആ പെർട്ടിക്കുലർ ഡേറ്റിൽ വെക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ റിയൽ ഇമ്പാക്റ്റ് വരുന്നത് ഫിസിക്കൽ ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് അതിൽ സേഫ്റ്റിയുടെ കുറവുണ്ടെന്ന് വിചാരിക്കേണ്ട കാരണം ആർ ബി ഐ സോഫറിൻ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അതിന് നമുക്ക് ആ സേഫ്റ്റി ഉണ്ട് തന്നെ കണക്കാക്കാം ഗവൺമെന്റിന് സമയത്തോളം അത്ര ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിസ്റ്റ് ആയിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഇൻസെൻറ്റീവ് പോലെ ഒരു രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും വേറെ ഒന്നിലും ഇല്ലാത്ത ഒരു ഓപ്ഷനാണത് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ആനുവലി കിട്ടും ഹാഫ് ഇയർലിയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ റേറ്റ് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പെർ ആനമാണ് വേറൊരു ബെനിഫിറ്റ് ഉള്ളത് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസ് ഉള്ള പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ഈ പറഞ്ഞ കേസിൽ അപ്ലിക്കബിൾ അല്ല അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് ഈ പറഞ്ഞ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ളൊരു ചെറിയ ടാക്സ് മാത്രം കൊടുത്താൽ മതി അത് പിന്നെ നമുക്ക് എന്താ പറയുക വേറെ എവിടെയും കിട്ടാത്തൊരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടാണല്ലോ നമ്മൾ അതിനുള്ള ടാക്സ് പെയ്യുന്നത് അത് ഇനിക്കായിട്ട് ട്രീറ്റ് ചെയ്യും അതിൻ്റെ മുകളിൽ ടാക്സ് ചെയ്താൽ മതി ഒരു പോരായിട്ടുള്ളത് ലിക്വിഡിറ്റിയുടെ കാര്യത്തിലാണ് ഒരു ഫിഫ്റ്റ് ഇയർ വരെ റിഡംഷൻ സാധ്യമല്ല ഫിഫ്ത് ഇയർ കഴിഞ്ഞാൽ ഈ പട്ടിക്കുലർ ഹാഫ് ഇയർലി ഓരോ ഡേറ്റ് വെച്ചിട്ട് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ശരിക്കും അതിൻ്റെ ക്ലോഷർ വരുന്നത് അല്ലെങ്കിൽ മെച്ചൂരിറ്റി വരുന്നത് എയ്ത്ത് ഇയറിലാണ് പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ സെൽ ചെയ്യാം ഇ ടി എഫ് ഉള്ള കേസുകളുള്ള പോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കത് സെൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അവിടെയും നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട് നമുക്ക് ലിക്വിഡിറ്റി കുറവാണ് ഇന്ത്യൻ സിറ്റുവേഷനിൽ നമുക്കതിനകത്ത് ഒരു ഫെയർ പ്രൈസ് കിട്ടും അല്ലെങ്കിൽ റിയൽ പ്രൈസ് കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല ആവശ്യം ഡിമാൻഡ് ഉണ്ടാവില്ല വലിയ ക്വാണ്ടിറ്റി ഒക്കെ സെൽ ചെയ്യാനൊക്കെ പലപ്പോഴും പ്രാക്ടിക്കലി ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സമയത്തോളം ഇത് നല്ലൊരു ഓപ്ഷനാണ് ലിക്വിഡിറ്റി വേണ്ട അല്ലെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ബൾക്ക് ആയിട്ടൊരു എമൗണ്ട് ഓരോ ഇഷ്യൂ വരും ഓരോ ക്വാർട്ടർ ഇഷ്യൂ വെച്ചിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പോൾ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം ഈ പറഞ്ഞ ഫൈവ് ഇയേഴ്സോ അല്ലെങ്കിൽ പ്രിഫറബിളി എട്ട് വർഷം ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് പോകുന്ന ആളുകൾക്ക് ഇതുതന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുറവുള്ളവർ ആ ലൊക്കേഷൻ കുറവുള്ള ആൾക്കാർ ഓടിപ്പോയിട്ട് പെട്ടെന്ന് വാങ്ങിക്കാതെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിക്കുക ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക എക്സിസ്റ്റിംഗ് കുറേ ജ്വല്ലറി ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെങ്കിലും അതിനകത്ത് നിന്ന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നന്നായിരിക്കും സേഫർ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു ബെറ്റർ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ എന്നുള്ളത് നോക്കി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ